നമുക്കേ ലൈഫിൽ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് വേണം. പെട്ടെന്ന് രാവിലെ ഒരു ബോധോദയം അല്ല, നമ്മൾ വീട്ടിൽ സംസാരിക്കുമ്പോഴാണെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കണം. വേണം, എന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഇംഗ്ലീഷ് please give me some food. Yes, sure. Brother, have you dinner? Brother, അതിനിടയ്ക്ക് നീ എന്നെ ആംഗ്ലയാക്കിയോ? അതിപ്പം ഏട്ടാന്നുള്ളതിന് ഞാൻ പിന്നെ ഇംഗ്ലീഷ് എന്താ പറയാ? അത് അല്ല, അതല്ല വേറൊരു കാര്യം. രാവിലെ കഴിക്കുന്നത് ഡിന്നർ അല്ല, രാവിലെ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. അതെ, ഇത് ഇന്നലത്തെ രാത്രിയിലത്തെ ഫുഡ് തന്നെ. ഏട്ടാ ഒരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. എന്തൊരു പരിപാടി നീ കാണിച്ചേ? അതിനെ ചേട്ടാ, അവളെ തേച്ചിട്ട് പോയ വിഷമത്തിൽ പറ്റിപ്പോയാ. എടാ, നിന്നെ വേണ്ടാത്തൊരു പെണ്ണിന് വേണ്ടി കളയാനുള്ളതാണ് എന്റെ ജീവിതം. ശേ, അച്ഛനും അമ്മയ്ക്ക് വേണ്ടി ജീവിതം ഞാനൊരു അന്തസ്സെറ്റ് ചെയ്തു. ഇത് ചുമ്മാതെ ഇടാ, നിൻ്റെ കൂടെ തീർപ്പ് കിട്ടിയ എല്ലാ മാർക്കും വേണ്ടി ഞാനൊരു ഉപദേശം തരാം. നിന്നെ 100% സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നീ ജീവിതം കളഞ്ഞാൽ ദൈവം നിന്നോട് നിൽക്കും. അതേസമയം നിന്നെ 100% പോലും സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ജീവിതം കളഞ്ഞാൽ ആ ദൈവം പോലും നിന്നോട് നിൽക്കത്തില്ല. ചേട്ടാ, ഇത്രയും നേരം ഞാൻ ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷെ ചേട്ടാ ഇത്രയും പറഞ്ഞല്ലോ. താങ്ക്സ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. ചേട്ടന് ഇതുപോലെ കുറെ ഉപദേശങ്ങൾ കിട്ടിയതായിരുന്നല്ലേ. എന്നെ ഹെൽമെറ്റ് വെച്ചതിന് 1000 രൂപ ഫൈൻ അടിച്ച് പോലീസോ? ആ അതെന്തുവാ? കേരള പോലീസിന്റെ പുതിയ പദ്ധതിയായിട്ട് ഫൈൻ അടിക്കുന്നു. അതല്ല, നാളെ ന്യൂ ഇയർ അല്ലേ, ആരാണോ ആ റോഡ് വഴി ആദ്യം ഹെൽമെറ്റ് വെച്ചു വരുന്നത് അവർക്ക് 1000 രൂപ സമ്മാനം ഉണ്ടായിരുന്നു. എടപ്പോ ഇങ്ങനെ ഫൈൻ ആയത്? അത് അവരാ ചോദിച്ചു 1000 രൂപ ഉണ്ട്, എന്തോ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു അത് വെച്ചാൽ ലൈസൻസ് എടുക്കാം. കൊള്ളാം. ഹലോ, ആ പാറ പോയിട്ടോ. ശരി, ആരാണ്? പാറ പോടാ. എന്തോ പറ്റി? ഷോപ്പിംഗ് പോകുന്നു. ഹലോ പാറോ, നീ ഇറങ്ങി വീട്ടിൽ നിന്ന് വരുമ്പോഴേ 1 കിലോ ആലുവയുടെ വാങ്ങിച്ചു പറഞ്ഞു കേട്ടോ. എടാ, എൻ്റെ ഭാര്യയെ മനസ്സിലാക്കാൻ 2ാം വരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, അതെനിക്കറിയാം. എന്താ കുട്ടി, ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? എപ്പോൾ ഞാൻ തന്നെ കാണൂ. അച്ഛന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തോ പറഞ്ഞേ? പെട്ടെന്ന് ഇപ്പഴാണ് എന്റെ മോനാണ്. പാറുവിനെയും പാറുവിന്റെ വീട്ടുകാരെയൊക്കെ പറഞ്ഞ് എങ്ങനെ സമ്മതിപ്പിക്കും? എന്നാലും നീ 2ാമതൊരു കല്യാണം എന്നൊക്കെ പറയുമ്പോഴേ ഡിമാൻഡ് കാണും എനിക്ക്. മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, രാവിലെ എന്നെ കല്യാണം കഴിഞ്ഞ് നടക്കുന്നു. വെറുതെ മനുഷ്യനെ പറഞ്ഞു ഓരോന്ന് ആശിപ്പിച്ചു.